വാരം നമുക്ക് മാന്ത്രികത്തിലൂടെ മന്ത്രസിദ്ധിക്ക് ആവശ്യമായ മന്ത്രദീക്ഷ എപ്രകാരമാണ് സിദ്ധിക്കുക, അല്ലെങ്കിൽ എപ്രകാരമാണ് അത് സിദ്ധിക്കാനുള്ള വഴികൾ എന്ന് മനസ്സിലാക്കാം. സംസ്കൃത ഭാഷയിൽ ആകെ മൊത്തം 7 കോടി മന്ത്രങ്ങളുണ്ടെന്നാണ് കണക്ക്. ശരിക്കു പറഞ്ഞാൽ 6,71,08,863. മന്ത്രസംഖ്യ ആകെ മൊത്തം എത്ര തന്നെ ആയാലും ഒരൊറ്റ മന്ത്രത്തിൽ സിദ്ധി വരുത്തിയ, അല്ലെങ്കിൽ സിദ്ധി നേടിയ സാധകന് സകല മന്ത്രങ്ങളും സിദ്ധമായി എന്നുള്ളതായിരിക്കുന്ന തത്വം വളരെയധികം ശ്രദ്ധേയമാണ്. എന്ന് മാത്രമല്ല, ഈ ഒരു മന്ത്രസിദ്ധിയിലൂടെ തന്നെ സാധകന് ചതുർദശ ലോകത്തിലും സ്വൈരസഞ്ചാരം ചെയ്യാനുള്ള ശക്തി കൈവരുമെന്നും മന്ത്രയോഗം സിദ്ധാന്തിക്കുന്നു. സകലവിധ ആനന്ദങ്ങളും നേടാനുള്ളതായിരിക്കുന്ന കഴിവ് ഒരു സിദ്ധമന്ത്രത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. സാമാന്യമായി മന്ത്രങ്ങളെല്ലാം തന്നെ പ്രണവത്തോടുകൂടിയാണ് ആരംഭിക്കുക. എന്ന് തന്നെയല്ല, ആരംഭത്തിലും അവസാനത്തിലും പ്രണവത്തോടുകൂടിയ മന്ത്രങ്ങളുമുണ്ട്. ഓം ഹ്രീം ഓം എന്ന് തുടങ്ങിയ സരസ്വതീപരമായ ചിന്താമണി മന്ത്രം അത്തരത്തിലുള്ള ഒന്നാണ്. ഒരു മന്ത്രത്തിൻ്റെ അവസാന പദം നോക്കി ആ മന്ത്രം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ അതോ നപുംസകലിംഗമോ എന്നുള്ളത് അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. വഷട് ഫടന്ത പുല്ലിംഗ വൗഷസ്വാഹാന്തക സ്ത്രീയ നപുംസകാഹും നമോന്ത ഇതി മന്ത്രസ്ത്രിതാസ്മൃത എന്ന് പ്രയോഗസാരത്തിലുണ്ട്. ടിബറ്റിലെ പല മന്ത്രങ്ങളും ഓം എന്ന് തുടങ്ങി ഹും എന്നതിൽ അവസാനിക്കുന്നു. ടിബറ്റുകാർ വളരെയധികം ആദരിക്കുന്ന സുപ്രസിദ്ധ മന്ത്രമായ ഓം മണിപത്മി ഹും എന്ന മന്ത്രം അതിനൊരു ഉദാഹരണമാണ്. യമനിയമങ്ങളെല്ലാം തന്നെ മന്ത്രയോഗത്തിൻ്റെയും അംഗങ്ങളാണ്. എന്നാൽ മന്ത്രയോഗം നാമരൂപത്തിലൂടെ മാനസ വിഷയങ്ങളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും വിചാരങ്ങളും വികാരങ്ങളും വിട്ടുപോകുന്നില്ല. ഓരോ പ്രവൃത്തിയുടെയും പിന്നിലുള്ള ഭാവമാണ് അതിൻ്റെ ധാർമ്മികത്വത്തെ നിർണയിക്കുന്നത്. അതിനാൽ തന്നെ ഭാവശുദ്ധി അത്യാവശ്യമാണ്. നാമരൂപങ്ങൾ മനസ്സിനെ ചഞ്ചലമാക്കുന്നു. എന്നാൽ അതേ നാമരൂപങ്ങളെ കൊണ്ട് തന്നെ മനസ്സിനെ സുസ്ഥിരമാക്കാനും കഴിയും. മന്ത്രയോഗം ശുദ്ധഭാവജനകമായ ഒരു നാമരൂപത്തെ മനസ്സിൻ്റെ ധ്യാന വിഷയമാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രകൃതി വിശേഷത്തിനും അനുഗുണമായ വിധം പഞ്ചദേവന്മാരെക്കുറിച്ചുള്ള സഗുണ ധ്യാനമാണിത്. സർവയോഗ സാധാരണമായ അഷ്ടാംഗത്തിന് പുറമെ മന്ത്രയോഗത്തിന് മാത്രമായും ചില അഭ്യാസങ്ങൾ ആവശ്യമാണ്. സഗുണധ്യാനത്തിന് സാധകൻ ചില ബാഹ്യരൂപങ്ങളെ ആദ്യകാലത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. സാളഗ്രാമം, ചിത്രം, യന്ത്രം, മൂർത്തി, മുദ്ര എന്നിങ്ങനെ തുടക്കകാലത്തെ സാധകൻ ഇതിനെയെല്ലാം തന്നെ ഉപയോഗിക്കും. അങ്ങനെ ഒടുവിൽ ഈ ഉപകരണങ്ങളെ കൊണ്ടുള്ള സഹായമൊന്നുമില്ലാതെ തന്നെ ഏത് ഉത്കൃഷ്ട പദത്തിലേക്കും ചവിട്ടിക്കയറുവാൻ സാധകൻ സമർത്ഥനാകുകയും ചെയ്യുന്നു. എങ്കിലും ദീക്ഷയോടുകൂടാതെയുള്ള ജപപൂജാദികൾ നിഷ്ഫലമാണെന്നാണ് ആഗമങ്ങൾ സിദ്ധാന്തിക്കുന്നത്. മന്ത്രദീക്ഷ എടുക്കുന്ന സാധകൻ പല പടികളെയും വഴിക്ക് വഴിയെ കടന്നു പോകുന്നു. ഇങ്ങനെയുള്ള ദീക്ഷാഭിഷേകങ്ങളിൽ ആദ്യത്തേതാണ് ശാക്താഭിഷേകം. സാധനയിലുള്ള പ്രവേശനദ്വാരത്തിൽ വെച്ച് ഇത് ചെയ്യപ്പെടുന്നു. ശക്തി തത്വത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ ഗുരു അവിടെ വെച്ച് ശിഷ്യന് പറഞ്ഞുകൊടുക്കും. അതോടുകൂടി പാപങ്ങൾ നീങ്ങി ഒരു പുതുശക്തി ശിഷ്യനിൽ പ്രകടമാകും. രാജ എന്നും യോഗി എന്നും രണ്ടു തരം ശാക്താഭിഷേകത്തെപ്പറ്റി പ്രാണതോഷിണിയും വാമകേശ്വര തന്ത്രവും പറയുന്നുണ്ട്. രണ്ടാമതായി വരുന്നതാണ് പൂർണാഭിഷേകം. ഇത് പുരസ്തരണാദികൾ കൊണ്ട് മന്ത്രസ്വീകരണത്തിന് അർഹത നേടിയതിന് ശേഷമുള്ളതാണ്. ഇവിടെ വെച്ച് ശരിക്കുള്ളതായിരിക്കുന്ന സാധന ആരംഭിക്കുന്നു. സാധനയുടെ ഉയർന്ന പടികളെ പ്രാപിക്കാനുള്ള ശിഷ്യപ്രതിജ്ഞ യമനിയമാദി യോഗാംഗങ്ങൾ കൊണ്ട് നിറവേറ്റപ്പെടുന്നു. പിന്നത്തേതാണ് ക്രമദീക്ഷാഭിഷേകം. ഈ ദീക്ഷാപദം പിന്നിടണമെങ്കിൽ തന്നെ അതിപ്രയത്നം ചെയ്യേണ്ടതായി വരും. ഈ ദീക്ഷ കൊണ്ടാണത്രേ വിശ്വാമിത്രൻ ബ്രഹ്മജ്ഞാനം നേടി ബ്രഹ്മർഷിയായത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ശിഷ്യൻ യജ്ഞോപവീതത്തെ മാല പോലെയാണ് ധരിക്കാറ്. അങ്ങനെ പല പരീക്ഷകളിലും ജയം നേടിയ സാധകൻ സാമ്രാജ്യാഭിഷേകത്തിനും മഹാസാമ്രാജ്യാഭിഷേകത്തിനും അർഹനായി ഒടുവിൽ യോഗ ദീക്ഷാഭിഷേകത്തിലേക്ക് കടക്കുന്നു.
ഈ ദീക്ഷാക്രമത്തിലൂടെ പഞ്ചാംഗ പുരസ്കരണം നേടിയ സാധകനുള്ളതാണ് വിരാജഗ്രഹണാഭിഷേകം എന്നുകൂടി പേരുള്ള മഹാപൂർണാഭിഷേകം. ഈ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞ സാധകൻ സ്വന്തം ശ്രാദ്ധമൂട്ടി ഉപവീതം കൊണ്ട് പൂർണാഹൂതി ചെയ്യുന്നു. ഇവിടെ വെച്ച് ഗുരുശിഷ്യബന്ധം അവസാനിക്കും. പിന്നീടുള്ളതെല്ലാം തന്നെ ശിഷ്യൻ സ്വപ്രയത്നം കൊണ്ട് തന്നെ നിറവേറ്റി സോഹം എന്ന അത്യുന്നത പദത്തെ ആരോഹണം ചെയ്യുന്നു. മന്ത്രദീക്ഷയുടെ കാര്യത്തിലും അധികാരി ഭേദവിചാരം ആചാര്യന്മാരെ ചേരിതിരിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും ശൂദ്രർക്കും ചില മന്ത്രങ്ങൾ ഉപാസിച്ചുകൂടാ എന്ന് പറയുന്ന തന്ത്രങ്ങൾ കാണാം. ലളിതാ സഹസ്രനാമത്തിലെ ഒന്നാം ചില സൂത്രത്തിലെ ഒരു കുറിപ്പിൽ പ്രണവോച്ചാരണത്തിന് പോലും സ്ത്രീ ശൂദ്രാദികൾക്ക് അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് പഞ്ചപ്രണവത്തിലെ സ്ത്രീ പ്രണവം എന്നു പേരുള്ള ഔം ജപിക്കാമെന്നാണ് ചിലരുടെ പക്ഷം. കാളിക പുരാണ പ്രകാരം ഉദാത്താനുദാത്ത പ്രജിതങ്ങളായ സ്വരങ്ങൾ ദ്വിജന്മാർക്ക് മാത്രമേ, അതായത് ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഉച്ചരിച്ചുകൂടുവെങ്കിലും അനുസ്വാരത്തോടും നാദത്തോടും കൂടിയ പ്രണവോച്ചാരണത്തിന് ശൂദ്രാദികൾക്കും അധികാരമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ചതുർണാം ബ്രാഹ്മണാധീനാം ദീക്ഷാം കുർവീത മന്ത്രവിൽ എന്ന പിംഗലാമത സിദ്ധാന്തത്തെയാണ് അധികം ആചാര്യന്മാരും യോജിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അധികം ആചാര്യന്മാരും യോജിക്കുന്നത്. സർവവർണാധികാരാശ്ച നാരീണാം യോഗ്യമേവച്ച എന്ന പ്രമാണപ്രകാരം സ്ത്രീകൾക്കും മന്ത്രദീക്ഷാധികാരം ഉണ്ടെന്ന് ഗൗതമി തന്ത്രം പറയുന്നു. മഹാനിർവാണ തന്ത്രം കുറെ കൂടി മുന്നോട്ട് കടന്ന് പറയുന്നു, ചണ്ഡാലനെയോ യവനനെയോ സ്ത്രീയെയോ അധമത്വം ആരോപിച്ച് കൗലധർമ്മത്തിലേക്ക് പ്രവേശിപ്പിക്കാത്ത നികൃഷ്ട കൗലൻ തീർച്ചയായും അധോഗതിയെ പ്രാപിക്കുമെന്ന്. ചാതുർവർണ്യം മുൻനിർത്തിയുള്ള അധികാരി ഭേദത്തെ തന്ത്രങ്ങൾ കൊണ്ടാടുന്നില്ലെങ്കിൽ കൂടിയും എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും യോജിക്കുകയില്ല എന്ന് എടുത്തു പറയേണ്ടതായുണ്ട്. ഒരു ശിഷ്യൻ ഏതു മന്ത്രം ഉപാസിക്കാൻ അർഹനാണോ അതിനെ മാത്രമേ ഗുരു അയാൾക്ക് ഉപദേശിക്കാൻ പാടുള്ളൂ. മന്ത്രപ്പൊരുത്തം നോക്കിയറിയുവാൻ സാധാരണയായി 7 മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. താരാമൈത്രി, യോനിമൈത്രി, ഗണമൈത്രി, രാശ്യാനുകൂലം, സിദ്ധാതിശോധനം, ഋണാനുകൂല്യം, കുലാനുകൂല്യം എന്നിവയാണ് ആ 7 മാർഗങ്ങൾ.